നമസ്കാരം. പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് വന്നു. റിയാസിൻ്റേത് വിവാഹമല്ല, വ്യഭിചാരമാണെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ കല്ലായി പറയുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടത്തിയ വഖഫ് സംരക്ഷണ റാലി സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. ഇക്കാര്യം വിളിച്ചു പറയാൻ തൻ്റെ ഇടം വേണമെന്നും അദ്ദേഹം പറയുന്നു. മുഹമ്മദ് റിയാസ് വീണാവിജയൻ വിവാഹബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അബ്ദുറഹ്മാൻ കല്ലായിയുടെ വിവാദ പരാമർശം വന്നത്. വിവാദ പരാമർശത്തിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ്. മുൻ DYFA അഖിലേന്ത്യാ പ്രസിഡന്റ് പുതിയാപ്ലയാണ്, എൻ്റെ നാട്ടിലെ പുതിയാപ്ലയാണ്. ആരാടോ ഭാര്യ? ഇത് വിവാഹമാണോ വ്യഭിചാരമാണോ? സിന അഥവാ വ്യഭിചാരമാണ് ഇത് നടക്കുന്നത്. അത് പറയാൻ തൻ്റെ ഇടം തന്നെ വേണം. CH മുഹമ്മദ് കോയയുടെ നട്ടെല്ല് നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെയായിരുന്നു അബ്ദുറഹ്മാൻ കല്ലായിയുടെ ആ വിവാദ പരാമർശങ്ങൾ. അതേസമയം സ്വവർഗരതിക്ക് നിയമപ്രാബല്യം കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലും അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഉഭയകക്ഷി സമ്മത പ്രകാരം ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് കോടതി ഒരു നിരീക്ഷണം നടത്തിയല്ലോ. രാജ്യത്ത് ലൈംഗിക അരാജകത്വം ഉണ്ടാക്കാനുള്ള വിഡ്ഢിത്തം സുപ്രീംകോടതി നിരീക്ഷണം നടത്തിയപ്പോൾ ആത്മാർത്ഥമായും സന്തോഷമായും ആദ്യം സ്വാഗതം ചെയ്തത് DYFA അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. അവരെ അനുകൂലിക്കുന്നവർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികതയെന്ന് ധർമ്മചിന്തയുള്ളവർ ചിന്തിക്കണം. EMS AKG ഇല്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവർ കാഫിറുകളാണ്, അതായത് ആ മുസ്ലിംകൾ. തൻ്റെ കൊച്ചാപ്പയ്ക്കും തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, അങ്ങനെ ചിന്തിച്ചാൽ പോലും കാഫിറാണ്. ഇതൊക്കെ മതത്തിൽ നിന്നും പുറത്താവുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ അദ്ദേഹം, 1000 പിണറായി വിജയന്മാർ ഒരുമിച്ച് ശ്രമിച്ചാലും മുസ്ലിം ലീഗിൻ്റെ അഭിമാനം നശിപ്പിക്കാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് വിട്ട് CPMലേക്ക് പോകുന്നവർ വിശ്വാസവുമായി അകലുകയാണെന്നും മതം വിട്ട് പോവുകയാണെന്നുമായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച KM ഷാജി അഭിപ്രായപ്പെട്ടത്. വഖഫ് സ്വത്തുക്കളെ മാലിക് അഥവാ ഉടമസ്ഥൻ TK അംസയല്ല, അള്ളാഹുവാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വഖഫിൽ നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് TK ഹംസ സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകാൻ TK ഹംസയ്ക്ക് എന്താണ് അധികാരം? സംഭാവന നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച അരിയും പഞ്ചസാരയും മറ്റും വിറ്റവർക്ക് അഥവാ മറിച്ചു വിറ്റവർക്ക് അത് നൽകിയതാണ് പ്രശ്നം. വഖഫിൻ്റെ സ്വത്ത് വിനിയോഗിക്കുന്നതിൽ നിബന്ധനയുണ്ട്. KM ഷാജി ആയിരുന്നു ഇങ്ങനെ പറഞ്ഞത്. അതേസമയം വഖഫ് ബോർഡ് നിയമനം PSC വിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെയായിരുന്നു മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് സംരക്ഷണ റാലി സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മതസംഘടനകൾ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ നിന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തും അതുപോലെ MES വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. സമസ്ത EK വിഭാഗം യോഗത്തിൽ പങ്കെടുത്തെങ്കിലും മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിന് പിന്നാലെ പ്രതിഷേധങ്ങളിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വഖഫ് റാലിയിൽ കടപ്പുറത്ത് വെച്ച് നടന്ന റാലിയിൽ വളരെ വലിയ ജനപ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ മിക്ക മുതിർന്ന നേതാക്കളും പിണറായി സർക്കാരിനെതിരെയും അതുപോലെ പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC.